ഞങ്ങൾ രണ്ടു മക്കളാണ്. എന്റെ ഇക്കാക്ക വാഹനാപകടത്ത് മരിച്ചുപോയി. പിന്നുള്ളത് ആർക്ക് എന്ത് വേണമെങ്കിലും ഇന്നെ പറയാം. ഞാൻ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് എനിക്കറിയാം. തെരുവിൽ പാടി ജീവിച്ചാലും മോശത്തിരുത്ത് ജീവിക്കരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. 17 വയസ്സ് വരെ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഉപ്പയുടെ വാത്സല്യം വേണ്ടുവോളം അനുഭവിക്കാൻ സാധിക്കാതെയാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ അങ്ങനെ പറയുന്നവരോട് എനിക്ക് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അള്ളാഹു കാണുന്നുണ്ടല്ലോ. ഞാൻ ഇസ്ലാമികമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാം പാടേത്തുള്ള അല്ലാഹുവുടെയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ. ചിലപ്പോ 100 രൂപ കൈമണ്ട് അവിടുത്തെ അരി ബക്കറ്റ് കാലിയാക്കി അന്നത്തെ ചോറ് വെച്ചിട്ട് ഇവിടെ വന്ന് പാടി കിട്ടിയിട്ട് വേണം അരി വാങ്ങാനുള്ള രീതിയിലേക്കും ചിലപ്പോൾ വരിക. ആകെ 100 രൂപ കൊണ്ടേക്കും വരിക. എനിക്കെന്ന് പറഞ്ഞാൽ 30 വയസ്സ് പോലും ആയിട്ടില്ല. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഇങ്ങനെ നടക്കേണ്ട ഒരാളല്ല ഞാൻ. പക്ഷെ എന്റെ ജീവിത മാർഗം ഇതാണ്. ചില പോലീസിനോട് പറയണ്ടേ ഇജ അവിടെ വന്ന് പാടുന്നതിന് ഞങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞ ചില പോലീസുകാർ പറയണ്ട. അത് ആരെന്ന് ഞാൻ പറയില്ല. ജീവിക്കാൻ അനുവദിച്ചിട്ട് അവരുടെ ജോലി പോകണ്ട. നിങ്ങൾ തടസ്സം ഉണ്ടാക്കരുത്. ആളുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ ഇന്നെ പാട്ടിക്കുന്ന എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും കൂടി നിന്ന് നോക്കാത്ത രീതിയിലാണ് ഞാൻ പാട്ട് പാടുന്നത്. ഇതെന്റെ ജീവിത മാർഗമാണ്. അത്രയ്ക്ക് ഞാൻ മാനസിക ബുദ്ധിമുട്ടി പോലീസുകാർ ഓടിക്കുമ്പോൾ ഞാൻ ഈ തണ്ടും തടി ഉണ്ടായിട്ടാണ് വരുന്നതെന്ന് ഒരു കരുതരുതെന്ന് വിചാരിച്ചാൽ ഞാൻ അത് പറയാം. ഇത്രയും കാലം ഞാൻ ഒരു വീഡിയോസിൽ എൻ്റെ ശാരീരിക ഇത് പറഞ്ഞിട്ടില്ല. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറയുടെ ഓപ്പോസിറ്റുള്ള പാർക്കിലാണ്. ഫൗസിയെ പാടാൻ അയക്കുന്നില്ല, അതായത് കോഴിക്കോട് ബീച്ചിലും മറ്റൊരു പരിസരങ്ങളിലൊന്നും പാടാൻ അയക്കുന്നില്ല, പോലീസ് തന്നെ വല്ലാതെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട് ഫൗസിയുടെ ഇന്നലെ ഒരു വീഡിയോ വൈറലായിരുന്നു. നമ്മളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൗസിയെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്ത് ഇപ്പൊ നിൽക്കുന്നത്. ഫൗസിയ നമസ്കാരം. എന്താണ് ശരിക്കും ഫൗസിയനെ ആരാണ് വേട്ടയാടുന്നത്? അതായത് പാടുന്ന സമയത്ത് പോലീസുകാരാണ് വന്നത് പറയുന്നത് ഇവിടെ പാടാൻ പറ്റൂല, നിരോധിച്ചതാണ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി ഈ ആട്ടി ഓടിക്കൽ തുടങ്ങിയിട്ട്. പക്ഷെ അന്നൊക്കെ ഞാന് നമ്മളെന്തോ തെറ്റ് ചെയ്ത മാതിരി ഒക്കെ ഒരു പേടി പോലെ തോന്നി പോലീസ് വരുന്നുണ്ടോന്നോ വരുന്നുണ്ടോന്നോ നോക്കി അങ്ങനെ അങ്ങനെയാ പാട്ട് പാടല്ലേ. അതായത് നമ്മളെ പിടിക്കാൻ പേടിച്ചിട്ട് അതായത് പാട്ടൊന്നും വരില്ല പുറത്തേക്ക്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ജീവിത മാർഗമാണ്. അതായത് ഒരാളെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ ഞാൻ മോശ സ്ത്രീ ആയിട്ടോ ഒന്നുമല്ല തെരുവിലേക്ക് ഇറങ്ങിയത്. എന്റെ ജീവിത മാർഗമാണ്. പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ആളുകളുണ്ട്. എന്റെ ബാപ്പന്റെ ഫാമിലി ഉണ്ട്, ഉമ്മയുടെ ഫാമിലി ഉണ്ട്, എന്റെ ബാപ്പയും ഉമ്മയും, എന്റെ ഞങ്ങൾ രണ്ടു മക്കളാണ്. എന്റെ ഇക്കാക്ക വാഹനാപകടത്ത് മരിച്ചുപോയി. പിന്നുള്ളത് എന്റെ ഇക്കാക്ക് മരിച്ചതിന് ശേഷം ഇപ്പി ഉമ്മയും തമ്മില് എന്തോ പ്രശ്നം എന്തോ ആയും തോന്നുന്നു. എനിക്ക് അതിനെ കുറിച്ച് ശരിക്കും അറിയില്ല. അങ്ങനെ ഉമ്മ പോയി എന്ന് പറഞ്ഞാല് വേറെ ആളെ കൂടെ അവരുടെ ജീവിതം നോക്കിപ്പോയി. പിന്നെ 17 വയസ്സ് വരെ ഞാന് പല കഷ്ടപ്പാടും അനുഭവിച്ച ഞാൻ ജീവിച്ചത്. അതായത് 17 വയസ്സിലാണ് എന്റെ ഉപ്പ മരിക്കുന്നത്. 17 വയസ്സ് വരെ എന്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിലും എന്റെ ഉപ്പയുടെ വാത്സല്യം വേണ്ടുവോളം അനുഭവിക്കാൻ സാധിക്കാതെയാണ് ഞാൻ ജീവിച്ചത്. കൊറേ അനാഥാലയത്തിലും കൊറേ ഗതി മന്ദിരത്തിലും ഒക്കെ പറഞ്ഞ മാതിരി അവിടെ ഇവിടെ ഒക്കെ നിന്ന് കൊറേ ആട്ടും തുപ്പും കേട്ടാ ഞാൻ ജീവിച്ചത്. 17 വയസ്സായപ്പോ ആകെ ഉണ്ടായിരുന്ന എന്റെ ഉപ്പയെ പോയി. ഇപ്പൊ പോയതിനു ശേഷം ഞാന് എന്റെ ഉപ്പാന്റെ ഒരു ഫാമിലിന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് തോന്നി അവര് അതായത് അവരുടെ ജോലിക്കാരൻ മാതിരി എന്നെ കാണുന്നുള്ള രീതിക്ക് തോന്നിയപ്പം എന്റെ ഉപ്പയുടെ ഒരു വേറൊരു ഫാമിലിന്റെ വീട്ടിൽ പോയി നിന്നു. അവിടെ പോയി നിന്നപ്പോ തിന്നണ ചോറിനും എല്ലാത്തിനും കണക്ക് അരിയില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ മുന്നേ ഞാൻ ഉപ്പയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ആ ഒരു നിന്ന വീട്ടില് ബഹളവും കാര്യങ്ങളും ആയിട്ട് ഞാൻ അവരിൽ നിന്ന് മാറി വേറെ എനിക്കൊരു കാഴ്ചയില്ലാത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ പരിപാടിക്കൊക്കെ പോയിട്ട് അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ നിൽക്കലായിരുന്നു. അപ്പൊ എന്റെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ നിൽക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു ഇപ്പാന്റെ ഒരു അവര് എനിക്ക് ആ ഒരു കുറ്റം പറയണമെന്ന് എനിക്ക് ഉണ്ടായിട്ടല്ല. പക്ഷെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോസിൽ വരുന്നതിന്റെ കാരണം കൊണ്ട് തന്നെ
ഇന്നെ കുറിച്ച് പല നെഗറ്റീവും വരുന്നുണ്ട് ഇതൊന്നും ഞാൻ ചെയ്തിട്ടല്ല വരുന്നത് അതായത് ഞാൻ പട്ടിക്കലാണ് തട്ടിപ്പാണ് അങ്ങനെ പലതും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നവരോട് എനിക്ക് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അല്ലാഹു കാണുന്നുണ്ടല്ലോ ഞാൻ ഇസ്ലാമികമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ് പാട്ടാണ് എൻ്റെ തൊഴിലെങ്കിലും അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾക്കുള്ളത് റബ്ബ് നേരിട്ട് തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും ഇന്നെ പറയാം ഞാൻ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് എനിക്കറിയാം തെരുവിൽ പാടി ജീവിച്ചാലും മോശത്തെടുത്ത് ജീവിക്കരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അന്ന് ഞാൻ ഇറങ്ങിയതാണ് അതുവരെ ഞാൻ എൻ്റെ പാട്ട് സ്ഥിരമാക്കിയിട്ടുണ്ടായിരുന്നില്ല അതായത് അതുവരെ ഞാൻ എനിക്ക് ജീവിതം താമസിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ ആയപ്പോൾ ഞാനിങ്ങനെ ഓരോ പാട്ട് ടീമിലൂടെ പോയിന്നുള്ളൂ അത് പെണ്ണുങ്ങളുള്ളവരെ ടീമിലേ പോവുള്ളൂ പെണ്ണുങ്ങളുണ്ടെങ്കിലേ പോവുള്ളൂ അങ്ങനെ പോയിന്നുള്ളൂ പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ അന്നാണ് ഞാൻ ഇതൊരു തൊഴിലാക്കിയിട്ട് ഈ തെരുവിത്തെ പാട്ട് തൊഴിലാക്കിയിട്ട് എടുത്തത് അന്നൊരു ഓട്ടർഷി ഒരു കണ്ണു കാണാത്ത ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയാണ് ഇങ്ങനെ തൊഴിലായിട്ട് കൊണ്ടുവരുന്നത് സത്യം ഇതിപ്പോൾ ഞാൻ 20 വർഷത്തോളമായി ഞാൻ തെരുവിൽ പാടുന്നു അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എൻ്റെ പാപ്പ കാഴ്ചയില്ലാത്ത ആളുകളെ കൊണ്ടെടുക്കുന്ന ആൾ എൻ്റെ പാപ്പം കുറേ നെഗറ്റീവ് എൻ്റെ ഉപ്പാക്ക് വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ഉപ്പ എത്രത്തോളം നല്ല മനുഷ്യനെന്നുള്ളത് എൻ്റെ ഉപ്പാൻ അടുത്തറിയണവർക്കറിയാം അപ്പോൾ എൻ്റെ ഉപ്പ അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ പാട്ട് പാടി ഇങ്ങനെ തുടങ്ങിയതാണ് അവരുടെ കൂടെ ബ്ലൈൻഡുകളെ കൂടെ പോയി പോയി അങ്ങനെയാണ് ഞാനും പാടാൻ ശീലിച്ചത് 17 വയസ്സ് മുതലാണ് ഞാൻ ഇതിൻ്റെ ഒരു ജീവിത മാർഗമായിട്ട് കൊണ്ടുവരുന്നത് അപ്പം അന്ന് ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു കണ്ണ് കാണാത്ത ആളും പിന്നെ ഒരു ഡ്രൈവർ വരുന്നുണ്ടായിരുന്നത് ഞാനും പാട്ടുപാടും ആ ബ്ലൈൻഡും പാട്ടുപാടും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം വരെ വരും കാരണം എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരോടെ ഞാൻ പരിപാടി പോകും ആ കണ്ണ് കാണാത്ത ആൾ പറഞ്ഞാൽ എനിക്കിൻ്റെ സ്വന്തം എൻ്റെ കൂടപ്പുറപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഉപ്പ അങ്ങനെയുള്ള അതിൻ്റെ ഉപ്പ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞത് എനിക്കിൻ്റെ ഉപ്പാൻ്റെ മതി അത്രയും ഒക്കെ ആയിട്ട് അവിടുന്ന് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു അല്ലേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കുറച്ചുകൊണ്ട് നിൽക്കാം അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഇന്നലെ കരഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ് ശരിക്കും ഇവിടെ പുറത്തു പോകുമ്പോൾ ഈ പോലീസുകാർ ഇവിടെ പാടണ്ട എന്ന് പറയുന്നു നിങ്ങൾ വലിയ മൈക്ക് സെറ്റ് വെച്ചിട്ടാണോ പാടുന്നത് അല്ല ഞാൻ ചെറിയ സെറ്റിലാണ് പാടുന്നത് ചെറിയ സെറ്റ് പറഞ്ഞാൽ തീരെ ശബ്ദമല്ല അത് ചില ആളുകൾക്ക് ഇന്ന യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ആ സ്പീക്കർ കാണാം ആർക്കും ശല്യമില്ലാത്ത സ്ഥലങ്ങൾ അത് രണ്ടും ഞാന് ഈ പ്രതിമന്റെ അടുത്ത് മിട്ടാ തെരുവിന്റെ അവിടെ പിന്നെ ഒന്ന് ആകാശവാണിന്റെ മുമ്പില് ഇന്റർലോക്ക് പതിപ്പിച്ച സൈഡ് ഈ ചെറിയ സെറ്റായിട്ട് ഈ രണ്ട് സ്ഥലത്തേ പോവാൻ പറ്റും മറ്റുള്ള സ്ഥലത്ത് പൂഴി ആയതുകൊണ്ട് നല്ല സൗണ്ടിലാണോ ശബ്ദം കുറച്ച് ശബ്ദമില്ലാത്ത സെറ്റാ എന്നിട്ടാണോ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല പോകാൻ വേണ്ടി പറയാനോ സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അതായത് ഇവര് തെരുവ് പാട്ട് പാടിയിട്ടാണ് ജീവിക്കുന്നത് ആ പാട്ട് പാടി ജീവിക്കുമ്പോൾ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്കാണ് വളരെ സൗണ്ട് കുറഞ്ഞ രീതിയിലേക്കാണ് ഇവർ വെക്കുന്നത് വലിയ ലെവലിലേക്കുള്ള സ്പീക്കർ ആണെങ്കിൽ ഈ പോലീസുകാർക്ക് പറയാൻ ശരിക്കും പറയാം ഞങ്ങളെ പോലത്തെ ആളുകൾ അവർ ഈ ഒരു ഇതൊന്നും ഒഴിവാക്കി തരണം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ തെരുവിൽ പാടുന്നവരുണ്ട് അവരൊക്കെ ഇങ്ങനെ ജീവിതം ആരും പൂതി ഉണ്ടായിട്ടല്ലേ ഈ വന്ന് നിന്ന് പാടുന്നത് എനിക്കെന്ന് പറഞ്ഞാൽ 30 വയസ്സ് പോലും ആയിട്ടില്ല ഈ പ്രായത്തിലൊക്കെ ഞാൻ ഇങ്ങനെ നടക്കേണ്ട ഒരാളല്ല ഞാൻ പക്ഷെ എൻ്റെ ജീവിത മാർഗം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത് അല്ലാതെ ഭയങ്കര സുഖം ഉണ്ടായിട്ടൊന്നുമല്ല ഈ വരുന്നത് ഞാനീ വരുന്നത് ബസ്സിൽ ഈ സാധനം കയറ്റിയിട്ട് ഇറക്കാനൊക്കെ ഭയങ്കര പണിയാ അതായത് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ആരുടെ സിമ്പതിക്ക് വേണ്ടി പറഞ്ഞതല്ല എന്റെ സത്യാവസ്ഥ പറയാം എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നിട്ടും ഞാൻ ഈ സാധനങ്ങൾ കയറ്റിയിറക്കി വരുന്നത് ഞങ്ങളെ ജീവിത മാർഗമായിട്ടാണ് പക്ഷെ ആരെയും മോശത്തരത്തിലാക്കാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അടങ്ങാറാക്കാനോ അതിനൊന്നുമല്ല ഞാൻ പാടുന്നത് കൊണ്ട് കടക്കാർക്കൊന്നും ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ കടക്കാരോട് ചോദിക്കാറുണ്ട് ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഈ പറഞ്ഞ ഈ ധൈര്യത്തിൽ പാടിക്കുക ഞങ്ങൾക്കും ശബ്ദമല്ല എല്ലാ പോലീസുകാരും പറയുന്നില്ല ചില പോലീസുകാരനോട് പറയുന്നുണ്ട് ഇജ്ജടെ വന്ന് പാടുന്നതിന് ഞങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞ ചില പോലീസുകാർ പറയുന്നുണ്ട് അത് ആരെന്നും ഞാൻ പറയില്ല ജീവിക്കാൻ അനുവദിച്ചിട്ട് അവരുടെ ജോലി പോകണ്ട അതുകൊണ്ട് അവരെ ഞാൻ ആരൊന്നും പറയില്ല പക്ഷെ മറ്റുള്ള ചില പോലീസുകാര് ഇങ്ങനെ ഇത് പറയുമ്പോ അവർ പറയും കളക്ടർ അടുത്ത് പോവാൻ പറയും ഞാൻ കളക്ടർ അടുത്ത് പോകുമ്പോൾ കളക്ടർ എന്താക്കും ടൗൺ സ്റ്റേഷനിലേക്ക് വിടും ടൗൺ സ്റ്റേഷന്റെ പരിധി അത് രണ്ടും ടൗൺ സ്റ്റേഷനിലേക്ക് വിടുമ്പോൾ ടൗൺ സ്റ്റേഷനിൽ പറയും കളക്ടറിനെ തരണം എന്ന് പറയും അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പെർമിഷൻ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല അതിന് ഇത് ഞാനാകെ ഒരു ദിവസം മൊത്തത്തിലൊന്നും വന്നിരിക്കൂല കൂടി വന്നൊരു 3 മണിക്കൂർ
മൂന്നോ നാലോ മണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലിക്ക് ഒരു സമയം കിട്ടിയാൽ മതി, ആഴ്ചയിൽ ഒരിക്കൽ കിട്ടിയാൽ മതി. എല്ലാ ദിവസവും വരുന്ന ആളൊന്നല്ല ഞാൻ, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ആളുകൾ ഉണ്ടാവുന്ന ദിവസം അങ്ങനെയൊക്കെ വരുള്ളൂ. അല്ല ഡെയിലി പോകുന്ന ഒരാളല്ല ഞാൻ. അധികാരികളോട് പറയാനുള്ളത് ഈ മറ്റേ ഓരോ പരിപാടി ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, ഓരോ വാർഷികങ്ങളോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളത്, അത് ഞങ്ങളുടെ ജീവിത മാർഗമാണ്. നിങ്ങൾ ഇത് വെച്ചോളൂ, എങ്കിൽ സ്പീക്കറിൽ വന്ന് പാടുന്നതിൽ നിയമം വെച്ചോളൂ. ഈ ചെറിയ ഇതിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വന്ന് പാടുന്നതിന് നിങ്ങൾ തടസ്സം ഉണ്ടാക്കരുത്. ആളുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ ഇന്ന പൈപ്പിക്കുന്നതിലേക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും കൂടി നിന്ന് നോക്കാത്ത രീതിയിലാണ് ഞാൻ പാട്ട് പാടുന്നത്. ഇതെൻ്റെ ജീവിത മാർഗമാണ്. ഞാൻ എൻ്റെ നാട് തിരൂരാണ്, അതായത് ഞാൻ കോഴിക്കോടുകാരിയായിരുന്നു, ഇവിടുന്ന് അവിടേക്ക് പോയതാ. അപ്പൊ തിരൂരാണ് ഞാൻ താമസിക്കുന്നത്, താനാളൂർ പഞ്ചായത്തിലാണ് ഞാൻ, പട്ടരി പറമ്പ് എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. പിന്നെ പറഞ്ഞാല് അതെ, നർഗീസ് ബീഗ് എന്ന് പറഞ്ഞ ആളാ വീട് വെച്ച് തന്നത്. പിന്നെന്ന് പറഞ്ഞ എന്റെ ഫാമിലിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഞാനും എന്റെ മോനും മാത്രമാണ്, ഒറ്റക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ല. ഇത് വരും കോമഡി സ്റ്റാറിലോ അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ വാർത്തയിലോ ഒരു പ്രോഗ്രാമിലോ ഇത് വരും ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറയാറായിട്ടില്ല. കാരണം അത് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഇപ്പൊ ഞാനും എൻ്റെ മോനും വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. വാപ്പയും ഉമ്മയില്ല, അതായത് എൻ്റെ ഉമ്മക്ക് ഞങ്ങൾ രണ്ട് മക്കളാണ്, എൻ്റെ ഇക്കാക്കി മരിച്ചു പോയതാ. അപ്പൊ ഞാനും എൻ്റെ മോനും മാത്രം താമസിക്കുന്ന വീട്ടില് ഇപ്പോൾ തൽക്കാലം വേറെ ആരും ഞങ്ങളെ കൂടെ ഇല്ല. പിന്നെ ചെലവിൻ്റെ കാര്യം, ഞാൻ പാട്ട് പാടിയിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ നർഗീസ് താത്തിനോട് പറയുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ നർഗീസ് താത്തി എന്നെ സഹായിക്കും. അല്ലാതെ ഒരാളെ സഹായം ഞങ്ങൾക്കില്ല. ഇപ്പോ നമ്മള് ഇപ്പൊ ഇന്നലത്തെ നിങ്ങളുടെ ആ ലൈവിന്റെ കാര്യം കണ്ട് നമ്മൾ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് പാടാം, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് സാഹചര്യം ഒരുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോലീസുകാര് അത് പറയും, ഇവരത് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ വേറെ പോലീസ് കണ്ടുപോലെ കളക്ടറിനെ പറയണോ? അങ്ങനെയാണ്, ഇവര് ഓരോ ആളുകൾ ഓരോ ഇതിന് സമ്മതിക്കലുണ്ട്. പക്ഷെ പിന്നീട് അതായിട്ട് മാറും, ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് മാറും, പിന്നെ വീണ്ടും തുടങ്ങും. ഇതിന്റെ മുമ്പ് ഇവിടെ ഒരു ബാബുവേട്ടനെ ചെണ്ടയിൽ മുട്ടി പാടുന്ന ബാബുവേട്ടനെ എന്തൊക്കെയോ ചെയ്ത് അത് പ്രശ്നമായി, മുനീർ സാഹിബ് ഒക്കെ വന്നിട്ട് അപ്പൊ പാടി കൊടുത്തെന്നൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഇത് ആദ്യം ഉണ്ട് ഈ പ്രോബ്ലം. പക്ഷെ ഞങ്ങളെപ്പോഴത്തെ ആളിരുന്ന് പിന്നെ ഞാനെന്ന് പറഞ്ഞ തീരെ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നില്ല. ജീവിതം മുന്നോട്ട് പോണം. അത് ഞാൻ ഈ കാലാകാലം ഒന്നും പാടി നടക്കൂല. ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്നലെ അന്നത്തെ വീഡിയോസിൽ. അത് പറയാൻ കാരണം അത്രക്കും ഞാൻ മാനസിക ബുദ്ധിമുട്ട്. ഈ പോലീസുകാർ ഓടിക്കുമ്പോ ഞാൻ ഈ തണ്ടും തടി ഉണ്ടായിട്ടാണ് വരുന്നതെന്ന് ഒരു കരുതരുതെന്ന് വിചാരിച്ചാൽ ഞാൻ പറയാം. ഇത്രയും കാലം ഞാൻ ഒരു വീഡിയോസിൽ എന്റെ ശാരീരിക ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയാൻ കാരണം അത്രക്ക് വിഷമമായി പോയി. കാരണം ഞാൻ തിരൂർന്ന് ഈ ബസ്സിലും കയറ്റി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് 7 മണിക്കാ ലാസ്റ്റ് ബസ് അതിൽ പറ്റി പിടിച്ച് എങ്ങനെയൊക്കെ കയറിയിട്ടാണ് പോണത്. ചിലപ്പോൾ 100 രൂപ കൈമുണ്ടാവും. അവിടുത്തെ അരി ബക്കറ്റ് കാലിയാക്കി അന്നത്തെ ചോറ് വെച്ചിട്ട് ഇവിടെ വന്ന് പാടി കിട്ടിയിട്ട് വേണം അരി വാങ്ങാന്നുള്ള രീതിയിലേക്കും ചിലപ്പോൾ വരിക. ആകെ 100 രൂപ കൊണ്ടേക്കും വരിക. ഇവിടുന്ന് ഞാൻ മൈക്കും കൊണ്ട് പൊക്കുമ്പോത്തിന് വന്നിട്ട് പറയാ പാടാൻ പാടില്ല എന്ന്. എനിക്കാണെങ്കിൽ വാഹനങ്ങൾ പോണ സൈഡിലേക്ക് പാടാൻ സാധിക്കൂല. സൗണ്ട് ഇല്ലാത്തത് മാത്രല്ല, എന്റെ മോന് റോട്ടുമ്പോക്ക് ഓടും. കാരണം എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എന്റെ മോൻ തന്നെ ഉള്ളൂ. പിന്നെ പറയാൻ ഇഷ്ടമായൊരു ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും നമ്മളെ നോക്കാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ല അവര്. അപ്പൊ എന്റെ മോനുക്കൊരു ഇത് വരുത്താത്ത രീതിയിൽ വേണം എനിക്ക് പാട്ട് പാടാൻ. ഞങ്ങളെ ജീവിത മാർഗം, ഞങ്ങൾക്ക് വാഹനങ്ങൾ പോകാത്ത സ്ഥലം ഞങ്ങൾക്ക് പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ ഓടിക്കുന്ന കാരണം പലപ്പോഴും ഓട്ടോറിക്ഷയിലൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്ത് വണ്ടി തിരഞ്ഞെടുക്കണം, ചിലപ്പോൾ ഡ്രൈവർ തിരഞ്ഞെടുക്കണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടാണ്. അതായത് ഇവർക്ക് പാടണം, ഇവർക്ക് കുടുംബം മുന്നോട്ട് പോകണം. പല ആളുകളും കഷ്ടപ്പെട്ട് ജോലിക്ക് പോവാതെ ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇവർ പാട്ട് പാടിയിട്ടാണ് ജീവിക്കുന്നത്. തീർച്ചയായും അധികാരികൾ ശരിക്കും കണ്ടു തുറക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് പല പാർട്ടി പരിപാടികളൊക്കെ വലിയ ലെവലിലൊക്കെ സൗണ്ട് ഒക്കെ വെക്കുമ്പോഴും ഇവർ വളരെ ചെറിയ രീതിയിലേക്കാണ്, ചെറിയ സൗണ്ടിലാണ് ഇവർ പാട്ട് പാടുന്നത്. ബാക്കിന്റെ ക്യാമറ ചെയ്യുന്നത് സുൽത്താനാണ്. ഇതിനൊരു പരിഹാരം തീർച്ചയായും ഇവർക്ക് കാണണം എന്നുള്ളത് തന്നെയാണ്. നന്ദി, നമസ്കാരം. എല്ലാം പാടയിത്തുള്ള ഹല്ലാക്കൂടെയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ചെല്ലേ ചേലാലായ തമ്പുരാനെ എല്ലാം പാടയിത്തുള്ള
അല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്നേ ജല്ലജലാലായ തമ്പുരാ.